നമസ്കാരം സാർ. മുറി ഒഴിവുണ്ടോ? ഉണ്ടല്ലോ, വന്നാട്ടെ. ഇരിക്കണം സാർ, ഞാൻ പോയി രജിസ്റ്റർ ബുക്ക് എടുത്തോണ്ട് വരാം. കുളിക്കാൻ അല്പം ചൂടുവെള്ളം കിട്ടുമോ? ഓ, ഉണ്ടാക്കി തരാം. സാരമല്ല, ഇങ്ങ് വരൂ. വരൂ കുഞ്ഞെ, വരൂ. മോന്റെ പേരെന്താ? രാജൻ. അയ്യോ, ഇവൻ അസുര വിത്താണ് കേട്ടോ. പക്ഷെ അവിടെ അതിരിക്കട്ടെ. രാജന്റെ വീട് എവിടെ? കൃഷ്ണകുട്ടി, ഞാൻ ഇപ്പൊ വന്നേക്കാം. ഈ കുഞ്ഞിന്റെ കൂടെ നടന്ന് ഇവിടെ ഒന്ന് കാണട്ടെ. ആ മുറിവിൽ എന്തെങ്കിലും മരുന്ന് വെച്ച് കെട്ടിയില്ലെങ്കിൽ? ഓഹോ, ശരിയാണ്, വരൂ. അല്ല, ഇവിടെ ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇല്ല. അയ്യോ, വിശപ്പും താപം വന്നാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? കാറില്ലേ? അല്ല, മാത്രക്ക് വിഷമം തോന്നരുത്. ഞങ്ങൾ കാറ് തിന്നാറുമില്ല, പെട്രോൾ കുടിക്കാറുമില്ല. ഇവിടുന്ന് ഒന്നൊന്നര മൈല് പോയാല് സാമാന്യം ഭേദപ്പെട്ട രണ്ട് മൂന്ന് ഹോട്ടലുണ്ട്. കാറുണ്ടെങ്കിൽ കാറിൽ പോയിട്ട് തിന്നാനും കുടിക്കാനും അവിടെ നിന്ന് മേടിക്കാമല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ. അത് ശരി. മാറ്റാണോ താമസം? വീട്ടിൽ. പിന്നെ ഞങ്ങളൊക്കെ കാട്ടിലാണോ താമസം? ആട്ടെ, വാത്രയുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ഭാര്യയും രണ്ട് മക്കളും. ആട്ടെ, ഡ്രൈവറെ കണക്കല്ലാണ്. എന്റെ ഭാര്യ എവിടാണെന്ന് എനിക്കറിയത്തില്ല. എന്ത് പറ്റി വിളിച്ചോണ്ടി പോയോ? ആ, അന്വേഷിച്ചോണ്ടിരിക്കാണ്. ഇതുവരെ കണ്ടെത്താറായില്ല. കഷ്ടം. എത്ര കൊല്ലായി പോയിട്ട്? ആ, പോകുന്നത് പിന്നെ അല്ലയോ. ആദ്യം അവളിങ്ങ് വരട്ടെ. മനസ്സിലായില്ലോ? എന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടെത്തിയില്ല എന്നർത്ഥം. ആരാ ഇവിടെ വന്ന് താമസിക്കുന്നത്? അദ്ദേഹത്തിനെ കാണാൻ വന്നാണോ? അല്ല, അറിയാനോ? വിശേഷമൊന്നുമില്ലല്ലോ. എന്ത് ഈശ്വര, ഇവിടെ ഉള്ളതെല്ലാം ഇങ്ങനെ ആയിപ്പോയല്ലോ. അറിയില്ലേ, അല്പ തെക്കുന്ന പേര് ചന്ദ്രൻ, ലക്ഷപ്രഭു ആയിരിക്കും. അല്ലല്ല, കോടീശ്വരൻ. എന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നത്? പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല. എന്നാൽ ഊട്ടനെ ഇവിടെ നിന്ന് പോകണം. ഇത് നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലമല്ല. ഇവിടെ പ്രേതത്തിന്റെ ഉപദ്രവമുണ്ട്. അയ്യോ, അയ്യോ, നേരാണോ? അതെ, സരസയുടെ പ്രേതം. സരസ? രാധയുടെ ചേച്ചി. രാധ? ഭഗവാനെ, എന്തൊക്കെയായി കേൾക്കുന്നത്? അതുകൊണ്ട് വന്ന വഴി പോ. പോ
കേൾക്കുന്നു. എന്താ കാണിച്ചില്ലെങ്ക? ഞാനൊന്നും കേൾക്കുന്നില്ല. അവൾ വരുന്നു. എവിടെ? അവിടെ വന്നുകൊണ്ടിരിക്കുന്നു. സരസ, സരസ. ഏ ഡ്രൈവറേ, അല്ല ഇവിടെ പ്രേതങ്ങളുടെ ഉപദ്രവം ഉണ്ടോ? ആര് പറഞ്ഞു? അത് അറിയി പോന്നു. ഓഹോ, ജനാർദ്ദനോ? അവന് ഭ്രാന്ത. ഇവിടെ ആര് വന്ന് താമസിച്ചാലും അവൻ വന്ന് നോക്കും. അവന് തോന്നിയതെല്ലാം പറയുകയും ചെയ്യും. ഞാൻ വളരെ കാലമായി ഇവിടെ വാച്ചറായിട്ട് കഴിയുന്നു. ഇതുവരെ പ്രേതത്തെ ഞാൻ കണ്ടിട്ടുമില്ല, ആരും ഇട്ട് പറഞ്ഞു കേട്ടിട്ടുമില്ല. പ്രേതങ്ങളെ എനിക്ക് അല്പം ബഹുമാനമാണ്, അതുകൊണ്ടൊന്ന് പേടിക്കു തന്നെ. വെള്ളം ചൂടായി. സാറെവിടെ? ഒരു കൊച്ചൻ ഇങ്ങോട്ട് വന്നു, അവന്റെ കൂടെ പോയി. ആ രാധയുടെ കുഞ്ഞായിരിക്കും. അയ്യോ രാധാ, രാധാ, രാധാ. അതെന്താ, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നവരെ രാധ എന്ന പേര് അദ്ദേഹത്തിന് മുമ്പ് വെച്ച് പറഞ്ഞു പോരെ? അതെന്താ? അവരങ്ങനെയാണ്. മനസ്സിലായില്ല. രാധ എന്നുള്ള പേര് അദ്ദേഹം കേൾക്ക പറയരുത്. അത് മനസ്സിലായി. ആ തൽക്കാലം അത്രയും മനസ്സിലാക്കിയാ മതി. വാച്ചറ പോ. അതാ കാണുന്നു ഞങ്ങളുടെ വീടാ. കണ്ടോ? ആ വെരി ഗുഡ്. ആ നമുക്ക് കൂടിയിരിക്കാം. ആ രാജന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും വല്യച്ഛനും. രാജന്റെ അച്ഛനില്ലേ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും അമ്മയോട് ചോദിക്കും എന്റെ അച്ഛനെവിടെ, അച്ഛനെവിടെന്ന്. അമ്മ പറയേയില്ല. സാറിനറിയാ മോന്റെ അച്ഛന്? ഇല്ല രാജ. അമ്മയ്ക്കും കൂടി അച്ഛനുണ്ട്, എനിക്ക് മാത്രം അച്ഛനില്ല. എടാ രാജ, നീ സാറിനെ അപ്പോഴത്തേക്കും പോക്കറ്റിലാക്കിയോ? ഇല്ല. രാജൻ വീട്ടിലേക്ക് വയ്ക്കുവോ. കൂടെ കൂടെ ഇങ്ങോട്ട് വരണം കേട്ടോ. ഇതാ, ഇത് രാജന് മിഠായി വാങ്ങിക്കാൻ ഇരിക്കട്ടെ. വാങ്ങിക്കേ, വാങ്ങിച്ചോടാ. കൊണ്ടുപോയിക്കോളൂ. ഓ താരെ കുളിക്കാൻ വെള്ളം. ശരി, പോകാം. എത്ര മനോഹരമായ പ്രദേശം. ഇവിടെ വരുന്നവരെല്ലാം ഇതിനെ വാഴ്ത്തി പറയാറുണ്ട്. വരും സാറേ, ഇതിലെ ടി വിയിലേക്ക് പോവാം. ഇതിനേക്കാൾ നല്ല സ്ഥലം ഞാൻ കാണിച്ചു തരാം. നിനക്ക് തന്നതാ, നീ എടുത്തോ. രാജ, നിനക്കിത് ഞാൻ മിഠായി വാങ്ങാൻ തന്നതാണ്. അമ്മ സമ്മതിക്കില്ല, സാറിന് എന്നെ തരാൻ പറഞ്ഞു. നീ ഇത് കൊണ്ടുപോ, അമ്മ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ചെല്ല. അമ്മ പോ. ഇതാ പണം. ഞാൻ അവന്. നിങ്ങളുടെ ഒന്നും പണം ഞങ്ങൾക്ക് വേണ്ട സാറേ. രാധേ, സാറേ, നിങ്ങളെ പോലുള്ളവരൊക്കെ ഇവിടെ വന്നോ പൊയ്ക്കോ, ചുറ്റുവട്ടത്തോളം ഞങ്ങളെ ഒന്നും കാണണ്ട. ഞങ്ങളോട് സ്നേഹം തോന്നണ്ട, അറിവും തോന്നണ്ട. കുട്ടിയല്ലേ, സ്നേഹം തോന്നി രൂപ കൊടുത്തു, അതിനെങ്ങനെ കിടന്ന് തുള്ളാനുണ്ടോ? അല്ലെങ്കിലും ബാക്കിയുള്ളവർ എന്തിനാ പറയുന്നത്? ഈ ചെന്നൈ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു അദ്ദേഹം കേൾക്കാൻ പേര് പറയരുത്. ഇതാ. എന്തിനാണ്? ഇത് വാങ്ങിക്കൂ. എനിക്കാവശ്യമില്ല. കോളേജിൽ ഫീസ് അടയ്ക്കാത്തവരുടെ കൂട്ടത്തിൽ രാധയുടെ പേരും ബോർഡിൽ കണ്ടു. അതുകൊണ്ട്? ഇതുകൊണ്ട് ഇന്ന് ഫീസ് അടയ്ക്കൂ. ഓഹോ, പാവപ്പെട്ടവരോട് സ്നേഹവും കാരുണ്യവും കാണിക്കായിരിക്കും. തെറ്റിദ്ധരിക്കരുത്, ഇതിൽ ഒരു ദുരുദ്ദേശവുമില്ല. ഇന്നിരിക്കും, എന്നാലും എനിക്ക് വേണ്ട. രാധ, എനിക്ക് നിന്നോട് പ്രേമമായിരിക്കും, അതിനുള്ള പ്രതിഫലമായിരിക്കും. ചന്ദ്ര, നിങ്ങളൊക്കെ വലിയ പണക്കാരാ,
ഞാൻ പാവപ്പെട്ടവളാ, എനിക്കും ഒരു ഹൃദയമുണ്ട്, അത് വിൽക്കാനുള്ളതല്ല. ആരെങ്കിലും വന്നാൽ എപ്പോഴും ഇവിടെ വന്നിങ്ങനെ പറയണോ? എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയില്ലേ. എന്നാലും ആര് വന്നു, എന്തിനു വന്നു എന്നൊക്കെ നീ എങ്ങനെ അറിയുന്നത്? അതാണ് എന്റെ ജോലി. പിന്നെ നീ പേടിക്കൊന്നും വേണ കേട്ടോ, ഞാൻ എപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരിക്കും. എന്നാ ഞാൻ വരട്ടെ. ജനാർദ്ദനെ മാത്രല്ല, നിനക്കും കുറേശ്ശം തുടങ്ങിണ്ടെന്ന് എനിക്ക് തോന്നണേ. അമ്മ മോനെ അടിച്ചോടാ, നമുക്ക് അമ്മയുടെ മൂക്കരിഞ്ഞ് ഉപ്പിലിടാൻ കേട്ടോ. എന്താ പേര്? ശകുന്തള. ശകുന്തള, ശകുന്തളേ, എനിക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ട പേരാണെന്നറിയാമോ? ശാകുന്തള ഞാൻ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടോ? നീ വായിച്ചിട്ടുണ്ടോ? ഇല്ല, സിനിമ വന്നപ്പോ കണ്ടിട്ടുണ്ട്. വിവാഹം കഴിച്ചതാണോ? ഇല്ല. എന്തേ മതി മതി എന്ന് പറയുന്നത്? ഓ ഈശ്വരാ, അയ്യോ എന്റെ ശകുന്തളെ, നീ ജനിച്ചിട്ട് 2000 വർഷങ്ങളെങ്കിലും വായിക്കണം കേട്ടോ. കണ്ണോ മുനി മരിച്ചു, കാളിദാസം മരിച്ചു, അനുസൂയ മരിച്ചു, പ്രിയമ്മത മരിച്ചു, എന്റെ ശകുന്തളെ നീ മാത്രം മരിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഭ്രാന്താണോ? അതെ, പണ്ട് ശകുന്തളയെ കണ്ടപ്പോൾ ദുഷ്യന്തൻ എന്ത് സംഭവിച്ചോ അതിപ്പോ സംഭവിച്ചിരിക്കുന്നു. എന്റെ മനസ്സ് ഇപ്പോൾ ദുഷ്യന്തന്റേതാണ്. ഞാൻ ദുഷ്യന്തനാണ്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ശകുന്തള നോക്ക, ശകുന്തളത്തിലെ പോലെ തന്നെ സംഭവിച്ചു. അവിടെ വണ്ട്, ഇവിടെ തേനീച്ച, രണ്ടും തേൻ അന്വേഷിച്ചു വന്നു, രണ്ടിനും തെറ്റുപറ്റി. ശകുന്തളയുടെ മുഖം വിടർന്ന പൂവാണെന്ന് അവർ സംശയിച്ചു. വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ഒരു ചേട്ടനുണ്ട്. കണ്ണുവർഷി ആളെങ്ങനെ? അല്ല ചേട്ടനെ. ആ ചേട്ടൻ നിങ്ങളെയൊക്കെ കാണാൻ ഇവിടെ വരും. ഭാഗ്യം. എന്നാ ഞാൻ പോട്ടെ. പുരുഷന്തൻ കുറച്ചു നാളത്തേക്ക് കൂടിയൊക്കെ ഇവിടെയൊക്കെ കാണും, മറക്കരുത് കേട്ടോ. കൊണ്ടൽവേ ഇനി ഒരു 2-4 അടി നടന്നതില്ലതിന് മുമ്പില, കൊണ്ടു ദർഭമുന കാലിലെന്ന് വെറുതെ നടിച്ചു നില നില കൊണ്ടിതേ.